1969 ജൂലൈ 20 ഇന്ത്യൻ തീയതി 21 അമേരിക്കൻ ബഹിരാകാശ സഞ്ചാരിയായ നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തി. ഈ യാത്രയുടെ സുപ്രധാന ഭാഗങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞങ്ങൾ പങ്കുവെക്കുന്നത്. അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയുടെ അപ്പോളോ 11 മനുഷ്യനെ ആദ്യമായി ചന്ദ്രനിലെത്തിച്ചത്. അമേരിക്കക്കാരായ നീൽ ആംസ്ട്രോങ്, മൈക്കൽ കോളിൻസ്, എഡ്വിൻ ബസ് ആൽഡ്രിൻ എന്നിവരാണ് അപ്പോളോ 11 യാത്രികർ. ലിഫ്റ്റ് വഴി അവർ അപ്പോളോ 11 കയറുന്ന ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. 110 മീറ്റർ ഉയരമുള്ള അതിശക്തമായ Saturn V റോക്കറ്റാണ് അപ്പോളോ 11 വിക്ഷേപിക്കാനായി ഉപയോഗിച്ചത്. 1969 ജൂലൈ 16 ഇന്ത്യൻ സമയം രാത്രി 7:02 അമേരിക്കൻ കെനഡി സ്പേസ് സെന്ററിൽ നിന്നും 3200 ടൺ ഭാരമുള്ള അപ്പോളോ 11 വാഹനം കുതിച്ചുയർന്നു. ഒരു വൻ ജനാവലി ഈ യാത്രയ്ക്ക് സാക്ഷ്യം വഹിച്ചു. നാസ മിഷൻ കൺട്രോൾ സെന്ററിൽ ഇരുന്നു കൊണ്ട് 100 കണക്കിന് ശാസ്ത്രജ്ഞന്മാർ ഈ യാത്രയെ നിയന്ത്രിച്ചു. ഘട്ടം ഘട്ടമായി ഉയർത്തപ്പെട്ട അപ്പോളോ 11 ഗതിവേഗം മണിക്കൂറിൽ 40,000 കിലോമീറ്റർ ആണ്. ചന്ദ്രന്റെ ആകർഷണ പരിധിയിലെത്തിയപ്പോൾ റെട്രോ റോക്കറ്റുകൾ ഉപയോഗിച്ച് വാഹനത്തിന്റെ വേഗത ഗണ്യമായി കുറച്ചു. ലൂണാർ മൊഡ്യൂൾ, കമാൻഡ് മൊഡ്യൂൾ എന്നീ മൊഡ്യൂളുകൾ ചേർന്നതാണ് അപ്പോളോ വാഹനം. ലൂണാർ മൊഡ്യൂൾ ചാന്ദ്രവാഹനമാണ്. യാത്രക്കാർക്ക് ഭൂമിയിലേക്ക് തിരിച്ചു വരാനുള്ള വാഹനമാണ് കമാൻഡ് മൊഡ്യൂൾ. ചന്ദ്രന്റെ 1067 കിലോമീറ്റർ അടുത്തെത്തിയപ്പോൾ ആംസ്ട്രോങ്ങും ആൽഡ്രിനും ഈഗിൾ എന്ന് പേരിട്ട ലൂണാർ മൊഡ്യൂളിലേക്ക് മാറിക്കയറി. ലൂണാർ മൊഡ്യൂൾ അവരെയും വഹിച്ചുകൊണ്ട് ചന്ദ്രനിലേക്ക് പറന്നു. അപ്പോളോ 11 യാത്രികർക്ക് കാണാൻ സാധിച്ച ചന്ദ്രനെയും ഭൂമിയെയും ഒന്നിച്ചുള്ള ദൃശ്യമാണിത്. അകലെ ചന്ദ്രക്കല പോലെ കാണുന്നത് ഭൂമിയാണ്. യാത്രികർ ചന്ദ്രന്റെ സമീപത്ത് എത്തിക്കഴിഞ്ഞു. ചന്ദ്രോപരിതലം മുഴുവൻ പൊടിമൂടി കിടക്കുകയാണ്. റിഗോലിത് എന്നാണ് ഈ പൊടിയുടെ പേര്. ചന്ദ്രന്റെ ഉപരിതലത്തിലെ ഒരു ഗർത്തമാണിത്. ചെറുതും വലുതുമായ ഇത്തരം നിരവധി ഗർത്തങ്ങൾ ചന്ദ്രനിലുണ്ട്. ബഹിരാകാശത്തു നിന്നും ഉൽക്കകൾ വീണ് ഉണ്ടായവയാണിവ. ഒട്ടേറെ പർവ്വതങ്ങൾ നിറഞ്ഞതാണ് ചന്ദ്രന്റെ ഉപരിതലം. ലൂണാർ മൊഡ്യൂൾ ചന്ദ്രനെ സ്പർശിക്കുന്ന ആ അവിസ്മരണീയമായ നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് നാസയിലെ ശാസ്ത്രജ്ഞന്മാർ. ആ ചരിത്ര മുഹൂർത്തം എത്തിക്കഴിഞ്ഞു. മനുഷ്യന് ഒരു കാൽവെപ്പ്, മാനവരാശിക്ക് ഒരു കുതിച്ചുചാട്ടം. ലൂണാർ മൊഡ്യൂളിൽ ബന്ധിച്ച ഒരു കയറിൽ പിടിച്ച് വാഹനത്തിന്റെ നിഴലിലൂടെ ആംസ്ട്രോങ് പതുക്കെ പതുക്കെ മുന്നോട്ട് സഞ്ചരിക്കുകയാണ്. ആംസ്ട്രോങ് ഇപ്പോൾ ചന്ദ്രനിൽ നിന്നും മണ്ണ് ശേഖരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങൾ നോക്കൂ, സ്പേസ് സ്യൂട്ട് എന്നാണ് ഇതറിയപ്പെടുന്നത്. ചന്ദ്രനിലെ അത്യധികമായ ഊഷ്മാവിനെയും മറ്റ് അപകടങ്ങളിൽ നിന്നും പ്രതിരോധം നേടുവാനാണ് സ്പേസ് സ്യൂട്ട് ഉപയോഗിക്കുന്നത്. ഭൂമിയുമായി ബന്ധപ്പെടാനുള്ള വാർത്താവിനിമയ ഉപകരണങ്ങളും സ്പേസ് സ്യൂട്ടിന്റെ ഹെൽമെറ്റിലുണ്ട്. ചന്ദ്രനിൽ വായുവില്ലാത്തതിനാൽ ശ്വസിക്കാൻ വേണ്ട ഓക്സിജൻ ഭൂമിയിൽ നിന്നും ഓക്സിജൻ സിലിണ്ടറുകളിലാക്കി സ്പേസ് സ്യൂട്ടിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. ഈ സമയം അത്രയും ലൂണാർ മൊഡ്യൂളിന്റെ ഉള്ളിൽ തന്നെ കഴിയുകയായിരുന്നു ആൽഡ്രിൻ. ഇപ്പോൾ അദ്ദേഹത്തിനും പുറത്തിറങ്ങേണ്ട സമയമായി. Thank you.
നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ആൽഡ്രിൻസ്, മൈക്കൽ കോളിൻസ്, അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റായ റിച്ചാർഡ് നിക്സൺ എന്നിവർ ഒപ്പിട്ട സമാധാനത്തിന്റെ സന്ദേശമടങ്ങിയ ഫലകം അവർ അവിടെ സ്ഥാപിച്ചു. അവർ അമേരിക്കൻ പതാക അവിടെ സ്ഥാപിച്ചു, പതാകയെ സല്യൂട്ട് ചെയ്തു. അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റായ റിച്ചാർഡ് നിക്സൺ ചാന്ദ്രയാത്രികരോട് പ്രത്യേകം സജ്ജമാക്കിയ ടെലിവിഷൻ സ്ക്രീനിലൂടെ സംസാരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും ദൂരത്തേക്കുള്ള ഫോൺ വിളിയാണിത്. 2 മണിക്കൂർ സമയം ചന്ദ്രനിൽ ചെലവഴിച്ച ശേഷം ആംസ്ട്രോങ്ങും ആൽഡ്രിനും ലൂണാർ മൊഡ്യൂളിൽ തിരിച്ചു കയറി. ലൂണാർ മൊഡ്യൂൾ അവരെയും കൊണ്ട് കമാൻഡ് മൊഡ്യൂൾ ലക്ഷ്യമാക്കി കുതിച്ചു. ലൂണാർ മൊഡ്യൂൾ കമാൻഡ് മൊഡ്യൂളുമായി ബന്ധിച്ചു. ആംസ്ട്രോങ്ങും ആൽഡ്രിനും കമാൻഡ് മൊഡ്യൂളിലേക്ക് മാറിക്കേറി. ലൂണാർ മൊഡ്യൂളിനെ ചന്ദ്രന്റെ ഉപരിതലത്തിൽ ഉപേക്ഷിച്ച് കമാൻഡ് മൊഡ്യൂളിൽ അവർ ഭൂമിയിലേക്ക് യാത്ര തിരിച്ചു. ഭൂമിയുടെ 16 കിലോമീറ്റർ മുകളിലെത്തിയപ്പോൾ കമാൻഡ് മൊഡ്യൂളിൽ നിന്നും വിടർന്ന പാരസ്യൂട്ടിന്റെ സഹായത്തോടെ അവർ ഭൂമിയിൽ സുരക്ഷിതരായി പസഫിക് സമുദ്രത്തിൽ ഇറങ്ങി. ലോക ജനത വൻ ഹർഷാരവത്തോടെ അവരെ സ്വീകരിച്ചു.